see. Parit, wisdom. Parit, sao, done. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അല്ലൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീ ശക്തി ഫിസിക്കൽ ട്രെയിനിങ് അക്കാദമീൻ്റെ ഗ്രൗണ്ടിലാണ്. അപ്പം എൻ്റെ ബാക്കിൽ കുറേ ചേട്ടന്മാരെയൊക്കെ കാണാം. അപ്പം ഈ ഒരു അക്കാദമി എല്ലാ ഫോഴ്സിലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അക്കാദമിയാണ്. ഇത് നടത്തുന്നത് മനോജ് എന്ന് പറഞ്ഞൊരു സാറാണ്. അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അങ്കിൾ, ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് എത്ര വർഷമായി? ഈ ഒരു അക്കാദമി ഇത് 2013 ജനുവരിയിൽ, അതായത് 2013 ജനുവരി ഫസ്റ്റ് ഞാൻ റിട്ടയർമെൻ്റ് ആയിട്ട് വന്നു. അതിനുശേഷം 2013 ജനുവരി 10 സ്റ്റാർട്ടായി. അങ്കിള് വല്ല ഫോഴ്സിൽ നിന്നും അങ്ങനെ എന്തിലാണ്? ആർമിൻ്റെ മദ്രാസ് റെജിമെൻറ്റ്, അതായത് മദ്രാസ് റെജിമെൻറ്റിലായിരുന്നു 20 വർഷം സർവീസ് ചെയ്തു. ഓക്കെ അങ്കിൾ, അപ്പം ഈ ഒരു അക്കാദമിയിൽ എന്തൊക്കെ ടൈപ്പുള്ള ട്രെയിനിങ്, എത്ര ഫിസിക്കൽ ട്രെയിനിങ്സ് ഒക്കെ ഉള്ളത്? ഇത് ആൾ ഫോഴ്സിലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ്, എല്ലാ ഫോഴ്സിലേക്കും, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, പോലീസ്, പിന്നെ ബീറ്റ് ഫോറസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഫോഴ്സിലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ്, പോകാനുള്ള ഫിസിക്കൽ ട്രെയിനിങ്. ഓക്കെ അങ്കിൾ, അപ്പം സാറ് ഇവിടെ എത്ര കോച്ചൊക്കെ ഉണ്ട് സാറിനല്ലാതെ? ഞാനല്ലാതെ ഇവിടെ ഇപ്പം 3 പേരാണുള്ളത് തൽക്കാലം. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞ് പോയ പിള്ളേരുണ്ട്, 3000-ത്തോളം പിള്ളേർ ഇവിടുന്ന് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവരവരുടേതായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കും. അപ്പം ഇവിടെ ഈ ഒരു മുഖത്തു നിന്നുള്ളവരാണോ ഉള്ളത്, അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ ഉണ്ടോ? മുഖത്തു നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുണ്ട്. പിന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ട്, ഉള്ളവരുണ്ട്. അവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഓക്കെ അങ്കിൾ, അപ്പം ഈ ഒരു കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് എത്ര പേര് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്? നിയർ അബൌട്ട് ഒരു 3000-ത്തിലും അധികം പേര്, കണക്കില്ല. കഴിഞ്ഞ വർഷം വരെ 2700 പേര് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നുണ്ട്. അതിൽ ഇപ്പോൾ അത് അവരെല്ലാം കിട്ടി നിൽക്കുന്നവരാണ്, ഫോണുള്ളവരാണ് സാറന്മാർ. ഓക്കെ, ഇവിടെ ഇത്രയ്ക്കും പേരാണോ അല്ലെങ്കിൽ വേറെ? ഫസ്റ്റ് ബാച്ചാണ്, ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കമ്മിയാണ്, ഇനിയിപ്പോൾ വന്ന് തുടങ്ങും. ലോക്ക്ഡൗൺ ശേഷം തുടങ്ങും. ഓക്കെ, ഈ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനം എന്താണ്, ഇൻസ്പിറേഷൻ? അതായത് ഞാനല്ല ആർമി പോകുന്ന കാലത്ത് ഇങ്ങനെ എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ എങ്ങനെ പോകണം, എവിടെ നിന്ന് എങ്ങനെ പോകണം എന്നുള്ള പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ 20 വർഷം സർവീസ് ചെയ്തപ്പോൾ ഞാൻ ഫിസിക്കൽ ട്രെയിൻ ഭാഗത്തിലാണ് അധികം ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്ന്. അതുകൊണ്ട്, കാരണം ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് അറിയത്തില്ല എങ്ങനെ പോയാൽ എവിടെ എത്തിപ്പെടും എന്നുള്ള. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇത് എന്നുള്ള രീതി. ഞാൻ ആദ്യം ഒരു ചാരിറ്റി ലെവലിലായിരുന്നു ചെയ്തത്, ഇപ്പോൾ ചെറിയ ചെറിയ പീസ് വാങ്ങിക്കുന്നുണ്ട്. ഇതിന് വേറെ വല്ല സ്ഥലത്തും ഇതേ അക്കാദമി ഉണ്ടോ? ഓ ഇല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഇത് മനോജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻറ്റ് കോച്ചാണ്. കോച്ചിൻ്റെ പേര് ശ്രീരാഗ്. കോച്ചിൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. കോച്ചിന് ഇതല്ലാതെ വേറെ എന്താണ് വർക്ക് ഉള്ളത്? ഞാൻ ഇപ്പോൾ സാറ് എൻ്റെ അടുത്ത് ഇതെടുക്കാൻ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഇതിൽ പല ആളുകളും ഫിസിക്കൽ ട്രെയിനിങ് ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു കൊടുക്കും. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനുള്ളൊരു ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ എത്തി എന്ന് സാറിന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ ഞാൻ മാത്രമല്ലാതെ ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന ആരെങ്കിലും ഓക്കെ, ഇവർ ഓക്കെയാണ് ഫിസിക്കലിന് ഓക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടും ഫിസിക്കൽ എടുപ്പിക്കും. അപ്പോൾ അതേപോലെ ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ്, പിന്നെ ഫുട്ബോൾ, പിന്നെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സസൈസ്, ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം എനിക്കുണ്ട് എന്നുള്ള സാറ് കണ്ടതുകൊണ്ടാണ് എൻ്റെ അടുത്തും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഞാൻ കോച്ചിങ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഫിസിക്കൽ ട്രെയിനിങ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ട്രെയിനിങ് ഉള്ളത്? ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് കൊടുക്കുന്നുണ്ട്. ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പട്ടാളത്തിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ്, ശുചിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഇവിടുന്ന് കൃത്യമായിട്ടുള്ള അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം ക്ലാസ് ഉണ്ട്, എക്സാം ക്ലാസ്, പിന്നെ അതുപോലെ ഈവനിങ് ടൈമിൽ ജിം ക്ലാസ് ഉണ്ട്, പിന്നെ മാർഷൽ ആർട്സിൻ്റെ ക്ലാസ് തുടങ്ങി എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുട്ബോളിന് കോച്ച് ചെയ്യുന്നുണ്ട്. നമ്മളെ ശ്രീശക്തിയിൽ ഒരു ഫുട്ബോൾ ടീമുണ്ട്, അങ്ങനെ അതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം എല്ലാം ഈ അങ്കിളാണ് ഇവിടെ ഹോസ്റ്റൽ ഇൻചാർജും ഫുട്ബോൾ കോച്ചും. അപ്പം അങ്കിളിനെ നമുക്ക് പരിചയപ്പെടാം. അങ്കിളുടെ പേരെന്താണ്? എൻ്റെ പേര് പ്രകാശാണ്. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ വാർഡനായിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റായിട്ടുള്ള ഭക്ഷണം, പിന്നെ ചിട്ടയാണ് മെയിൻ കാര്യമായിട്ട്. കറക്റ്റ് നേരത്തെ കിടന്നുറങ്ങണം,
രാവിലെ നേരത്തെ എണീക്കണം. പിന്നെ ഡിസിപ്ലിൻ ആയിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ജിമ്മ് കാര്യങ്ങൾ ഇതിലൊക്കെ വിടും. എല്ലാ ഇതും കറക്റ്റായിരിക്കും ഫുൾ ടൈം. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഫുട്ബോൾ കളിപ്പിക്കും. അതിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നടക്കുന്നത് അങ്കിൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെയുള്ളതാണോ? ഞാൻ കുറച്ചായിട്ടുള്ളൂ വന്നിട്ട്. എന്നാലും ഇപ്പോൾ കണ്ടിട്ട് നല്ലൊരു ഇതിൽ ഡിസിപ്ലിനിലാണ് പോണത്. സാറാണ് അപ്പം അങ്കിൾ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക്? ഹോസ്റ്റലിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ. രാവിലെ എങ്ങനെയാണ് സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങോട്ട് വരുന്നത്? നടന്നാണോ? രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങോട്ട് നടന്നു വരും. ഒരു 6-6.5 ആകുമ്പോഴത്തേനും ഇവിടെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പം അങ്കിളുടെ വീടൊക്കെ എവിടെയാണ്? എൻ്റെ വീട് വയനാടാണ്, സുൽത്താൻ ബത്തേരി. അവിടെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ മെയിൻ താരത്തിനെ കിട്ടിയിട്ടുണ്ട്. ഈ അങ്കിള് ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഫോഴ്സിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അങ്കിളുടെ പേരെന്താണ്? എൻ്റെ പേര് ഹരികിഷോർ. ഓക്കെ. അങ്കിള് എത്ര കാലമായിട്ട് ഇവിടെ ട്രെയിനിങ്ങിലുള്ള? 3 കൊല്ലമായി. 3 കൊല്ലമായിട്ട് ഇവിടെ തന്നെ സാറിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറുങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രെയിൻ കണ്ട് ഏത് ഫോഴ്സിലേക്കാണ് അങ്കിള് പോകുന്നത്? ഇപ്പോൾ പിന്നെ സെലക്ഷൻ കഴിഞ്ഞത് പാരാമിലിറ്ററി ആണ്. അതായത് CRPF എന്ന് പറയും. സെൻട്രൽ ഇൻഡസ്ട്രിയൽ അല്ല, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ. അങ്കിളുടെ വീട് എവിടെയാണ്? ഓമശ്ശേരി എന്ന് പറയും. ഓമശ്ശേരിയിലാണ് വീട്. ചേട്ടാ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അക്കാദമിയാണ്. എന്താ പറയുക, പോലീസ് അങ്ങനെ ആർമി നേവി എയർഫോഴ്സ് ഒക്കെ പോകാൻ താല്പര്യമുള്ള യുവാക്കൾക്ക് ഏറ്റവും നല്ല ഒരു അക്കാദമിയാണ് ഇവിടെ ശ്രീശക്തി ഫിസിക്കൽ അക്കാദമി. ഞാൻ വന്നിട്ട് എനിക്ക് നല്ലൊരു അനുഭവം അവിടെ ഉണ്ടായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് അത്രയും പിന്നെ ഒരു ഇതില്ല, ഉറപ്പില്ലായെന്ന്. എനിക്ക് അത്രയും നല്ലൊരു ഇത് തന്നു സാറാ. ഒരു പിന്നെ ഇത് തന്നിട്ട് എന്നെ ഓരോ റിക്രൂട്ട്മെൻറ്റും പറഞ്ഞയച്ച് ഇതാക്കിയത്. അതിൽ സെലക്ഷൻ കിട്ടിച്ച് തന്നത് സാറാണ്. ഓക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ എക്സസൈസസ് ഒക്കെ കാണാം. ഇനി നമുക്ക് ഈ ഒരു അക്കാദമിയിലെ സീനിയർ കേഡറ്റ്സിനെ പരിചയപ്പെടാം. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? പേര് സായി കൃഷ്ണ എന്നാണ്. ഓക്കെ. ചേട്ടൻ എവിടെയാണ്? വയനാടാണ്. ഇവിടെ ഹോസ്റ്റലിലാണ് അല്ലേ? ആ ഓക്കെ. അപ്പം ചേട്ടൻ എത്ര കാലമായി ഇവിടെ ജോയിൻ? 4-5 മാസമായി വന്നിട്ട്. നമ്മളെ ആർമിയിൽ കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു ബേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളാണെങ്കിലും നമുക്കിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്കിവിടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് അവിടുത്തെ ട്രെയിനിങ് ഹാർഡായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെയ്ത് ഈസി ആവും. അപ്പോൾ ബെറ്ററാണ്. ഓക്കെ. ഇവിടെ എക്സ്പീരിയൻസും ഭയങ്കര ടഫാണോ? എങ്ങനെയാണ് ടഫ് എന്ന് വെച്ചാൽ ഫിസിക്കലാണ്. ഫിസിക്കലെല്ലാം എല്ലാം ആയി വരുള്ളൂ. അപ്പോൾ എല്ലാം ഇവിടുന്ന് തരുന്നത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഫിസിക്കലി കയറും. അപ്പോൾ നമുക്ക് നല്ല ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ചേട്ടാ. അപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ട് എന്താണ് എക്സ്പീരിയൻസ് ഒക്കെ ഇവിടുത്തെ? റണ്ണിങ്ങിൽ സ്പീഡ് കൂടുണ്ട് സാറ്, അത്രയും ബെറ്ററാണ് എല്ലാ കാര്യത്തിലും. ഓക്കെ എല്ലാവർക്കും. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അഖിൽദേവ് എന്നാണ്. ഓക്കെ. ചേട്ടൻ എവിടെയാണ്? ഞാൻ ഇവിടെ തിരുവമ്പാടിയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സ്റ്റെഫിൻ ടീജ. ഞാൻ കുരാച്ചുണ്ട് ഏരിയക്കാരനാണ്, കോഴിക്കോട് ജില്ലയിൽ തന്നെ. അപ്പം ചേട്ടൻ എത്ര കാലമായി ഇവിടെ ഈ ഒരു കോച്ചിങ്? ഞാനിപ്പോൾ പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ 2 മാസം ആവുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു 2 മാസത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ആദ്യം വലിയ അറിവൊന്നുമില്ലായിരുന്നു.
പിന്നെ ഒരു കുടുംബത്തിലെ ഒരു ആൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്ന് ട്രെയിനിങ് കാര്യങ്ങൾ ഓട്ടത്തിനെല്ലാം റെഡിയായി വരുന്നു, ഫിസിക്കല് അത്യാവശ്യം റെഡിയായി വരുന്നു. പിന്നെ സാറും ഉണ്ട്, കിഷോറേട്ടനും ഉണ്ട്, എല്ലാവരും ട്രെയിനിങ് നല്ല രീതിയിൽ ചെയ്തു തരുന്നു. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആകാശ് ബിജു. അപ്പം ചേട്ടൻ ഇവിടെ വരാൻ വന്നിട്ട് ആർമിയിലേക്കൊക്കെ പോകുമ്പം എന്താണ്, രാജ്യസ്നേഹമാണോ അല്ലെങ്കിൽ സാലറിയാണോ, എന്താണ്? രാജ്യസ്നേഹം, പിന്നെ നമുക്ക് പറയാനൊരു ജോലി വേണ്ടേ, അതിനെല്ലാം കൂടി. പിന്നെ എൻ്റെ പപ്പേൻ്റെ അമ്മേൻ്റെ വലിയൊരു ആഗ്രഹമാണ്, അതേപോലെ തന്നെ എനിക്കും വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പം ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സഞ്ജയ്. ഓക്കെ, ചേട്ടൻ എവിടെയാണ്? മാമ്പറ്റയാണ്, എടുത്തന്നെ. അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുമ്പോൾ കാണുന്നതാണ് സാറേ. സാറേ ട്രെയിനിങ് നല്ല ട്രെയിനിങ് ആണ്. അപ്പം കണ്ടപ്പോൾ ചേരണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ ചെറുപ്പം മുതലേ ആഗ്രഹമാണ് ആർമി ചേരണമെന്ന്. അപ്പം അതിൻ്റെ ഇതിലാണ് ഞങ്ങൾക്ക് ചേർന്നത്. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒന്നര വർഷത്തോളമായി ഇവിടെ. സാറ് നല്ല ട്രെയിനിങ് ആണ്, നമ്മൾ എപ്പോഴും ഫിസിക്കലി ഫിറ്റ് ആവും. അപ്പം ആർമിയിലേക്കൊക്കെ ഉള്ള എങ്ങനെയാണ്, ഇഷ്ടമാണോ? ഡ്രീമാണ്, ഡ്രീം ജോബാണ്. അപ്പം അവിടുത്തെ രാജ്യസ്നേഹമൊക്കെ. അപ്പം ഈ ഒരു ശ്രീശക്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ മനോജ് അങ്കിളിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കൂടെ കാര്യങ്ങൾ ചോദിക്കാം. അങ്കിൾ, ഇവിടെ ഗേൾസിനും ഉണ്ട് ഇതേ ഒരു കോച്ച്? ആ, ഗേൾസിനുണ്ട്. അതായത് പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ് ഗാർഡ്, ഇതിൻ്റെയൊക്കെ എക്സാം പാസ്സായ പിള്ളേർക്ക് ഇവിടുന്ന് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും ഇതേ ടൈപ്പാണോ ഫിസിക്കൽ ട്രെയിനിങ്? അല്ല, ടൈപ്പ് വ്യത്യാസം വരും. ഇപ്പോൾ ആർമി പോകാൻ 3 ഫിസിക്കൽ ഈവൻ്റാണ് പാസ്സാവേണ്ടത്. അത് നേരത്തെ പോലീസ്, ബീറ്റ് ഫോറസ്റ്റ് അങ്ങനെയുള്ളതിലേക്ക് 8 5 പാസ്സാവണം. അത് വേറെ വേറെ രീതിയിലുള്ളതാണ്, അത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ തന്നെ. അപ്പം ഈ ഒരു വുമൺസിനും ഇതേ ടൈമാണോ, എങ്ങനെയാണ് ടൈമിങ്? ഞാൻ എല്ലാവർക്കും മിങ്കിളായിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ആൺകുട്ടികളെ കൂടെ ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആൺകുട്ടികളെ കൂടെ തന്നെ ചെയ്യിപ്പിക്കണം. ഓക്കെ അങ്കിൾ. അപ്പം ഇവിടുത്തെ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഞാനിതൊരു ചാരിറ്റി പ്രവർത്തനമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ജിംനാഷ്യം സ്വന്തമായിട്ട് തുടങ്ങി. പിന്നെ ഹോസ്റ്റല്, ഓഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ വേണ്ടി വന്നപ്പോൾ ചെറിയൊരു ഫീസ് മുതലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫീസ് ഇല്ലാത്തവരാണെങ്കിലും ഇവിടുന്ന് ഞാൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവർക്ക് ഒരുപാട് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഭയങ്കര പ്രഷറൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്താണ് അങ്കിൾ ചെയ്യാറ്? പൊതുവേ നമ്മളിവിടുന്ന് ടൂർ പോകാറുണ്ട്. ടൂറ് 2 വിധമായിട്ടാണ് പോകാറ്. അതായത് ഊട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഊട്ടി കാണാനല്ല നമ്മൾ പോകുന്നത്, അവിടെ ആർമി ക്യാമ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആർമി ക്യാമ്പിൻ്റെ ഉള്ളിൽ കയറാനും ആർമി ക്യാമ്പ് കാണാനും ഉള്ളൊരു നല്ല ചാൻസാണ്. ഇത് പൊതുവേ പുറമുള്ളവർക്കാർക്കും കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ അത് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പം അങ്കിൾ ഒരു സോൾജിയർ ആയിരുന്നല്ലോ, അപ്പം ഈ ഒരു സോൾജിയേഴ്സൊക്കെ ആകുമ്പോൾ എന്തൊക്കെ പ്രയോജനമാണ് ഇങ്ങനെ ഫാമിലിക്കൊക്കെ കിട്ടുന്നത്, എന്തൊക്കെയാണ്? സോൾജിയർ എന്ന നിലയിൽ ഒട്ടനവധി ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മൾ എന്ന് മുതൽ ചേർന്നോ അന്ന് മുതൽ പേരൻസ്, വൈഫ്, പിള്ളേർ ഇവർക്കെല്ലാം നമ്മളെ ഇവിടെ അറിയപ്പെടുകയാണെങ്കിൽ ക്യാമ്പ് സിറ്റി, മിംസ്, നാഷണൽ, ബേബി മെമ്മോറിയൽ, PVS, ഈ ഹോസ്റ്റലുകളിലൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ഇത് തന്നെ ഏറ്റവും വലിയൊരു അനുകൂല്യമാണ്. അങ്കിൾ ഏത് ഫോഴ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്? ഞാൻ 1996 മദ്രാസ് റെജിമെൻറ്റ്, അതായത് തമിഴ്നാട്ടിലുള്ള നീലഗിരി കുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെല്ലിങ്ടണിലാണ് ട്രെയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1 ട്രെയിനിങ്ങിന് ശേഷം പഞ്ചാബ് പോസ്റ്റിങ്ങായി, പിന്നെ 3 ശേഷം ജമ്മുകാശ്മീർ, അങ്ങനെ ആൾ ഓവർ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളും ഒട്ടനവധി സ്റ്റേറ്റുകളിലൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്തും സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ ട്രെയിനിങ്ങിലേക്കുള്ള ക്വാളിഫിക്കേഷൻ 8th പാസ് മുതൽ ഡിഗ്രി വരെ, ഏജ് ലിമിറ്റ് 17.5 മുതൽ 30 വരെ. 30 അബോ ഉണ്ട്, പക്ഷേങ്കിൽ 30 വരെയാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. ഓക്കെ. ക്വാളിഫിക്കേഷൻ അല്ലാതെ വേറെ എന്ത് യോഗ്യതയാണ് വേണ്ടത്? ക്വാളിഫിക്കേഷൻ അല്ലാണ്ട് സ്പോർട്സ് ലെവലിൽ സ്റ്റേറ്റ്, നാഷണൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രയോറിറ്റി ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് സമയത്ത് അതിനായിട്ടുള്ള മാർക്കും പിന്നെ പരിഗണനയുണ്ട്. ഓക്കെ അങ്കിൾ. Parade! Zaine! What?
അപ്പം ഫോഴ്സിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു അക്കാദമിയായിട്ട് ബന്ധപ്പെടാം. അപ്പം ഈ ഒരു അക്കാദമിയായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, പിന്നെ കമൻസും ഒന്ന് അറിയിക്കുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ബൈ ബൈ.